നമുക്കെല്ലാവർക്കും അറിയാം അഞ്ചിൻ്റെ സ്ക്വയർ എത്രയാണ്? അഞ്ചിൻ്റെ സ്ക്വയർ 25 ആണ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് വേയിൽ ഒട്ടും ആലോചിക്കാതെ തന്നെ നമുക്ക് വിളിച്ച് പറയാം അഞ്ചിൻ്റെ സ്ക്വയർ 25 ആണ്. എന്നാൽ 85 സ്ക്വയർ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ 45 സ്ക്വയർ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഒരു നിമിഷം നമ്മൾ ചിന്തിക്കില്ലേ? അപ്പോൾ ഒട്ടും ആലോചിക്കാതെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് വേയിൽ തന്നെ ഈ 5 അവസാനിക്കുന്ന ഏറ്റവും എൻഡിങ് ഡിജിറ്റ് 5 ആയിട്ടുള്ള നമ്പറുകളുടെ സ്ക്വയർ വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്തുന്ന ഒരു ഫാസ്റ്റസ്റ്റ് മെത്തേഡ് ട്രിക്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്നത്. ഞാൻ ആദ്യ പി എസ് സി അച്ചീവേഴ്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5 കൊണ്ട് അവസാനിക്കുന്ന അക്കങ്ങളുടെ സ്ക്വയർ കണ്ടെത്തുന്ന ഒരു ഫാസ്റ്റസ്റ്റ് ട്രിക്കാണ്. അപ്പോൾ നമുക്കറിയാം 5 സ്ക്വയർ എത്രയാണ്? 5 സ്ക്വയർ 25 ആണ്. 5 സ്ക്വയർ. അടുത്ത് നമുക്ക് 5 കൊണ്ട് അവസാനിക്കുന്ന നമ്പറുകൾ ഏതൊക്കെയാണ്? 15 25 35 45 55 അങ്ങനെ 65 75 85 95 അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു സംഖ്യയിലൂടെ ഇതിൻ്റെയൊക്കെ സ്ക്വയർ എങ്ങനെ കണ്ടെത്താമെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഏറ്റവും കുറച്ച് സമയം കൊണ്ട് ഈ സംഖ്യകളുടെ സ്ക്വയർ എങ്ങനെ കണ്ടെത്താം നമുക്ക് നോക്കാം. ഇവിടെ എല്ലാം എൻഡിങ് ഡിജിറ്റ് ഏതാണ് വരുന്നത്? 5 ആണ് എൻഡിങ് ഡിജിറ്റ് ആയിട്ട് വരുന്നത്. 5 എൻഡിങ് ഡിജിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ 5 സ്ക്വയറായ 25 ഇവിടെ എഴുതുക. മനസ്സിലായല്ലോ? 5 കൊണ്ട് അവസാനിക്കുന്ന നമ്പർ ആയതുകൊണ്ട് 5 സ്ക്വയറായ 25 നമ്മൾ എടുത്തെഴുതി. ഇനി നമുക്ക് ഈ ഭാഗത്തുള്ള ഡിജിറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഭാഗത്തെ ഡിജിറ്റ് കണ്ടുപിടിക്കുന്നതിനായിട്ട് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള 10 സ്ഥാനത്ത് തന്നിട്ടുള്ള നമ്പർ ഏതാണ്? 1 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേറൊന്നും നോക്കണ്ട, 1 കഴിഞ്ഞ് അടുത്ത് കൗണ്ട് ചെയ്യുന്ന നമ്പർ ഏതാണെന്ന് നോക്കുക. 1 കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പർ ഏതാണ്? 2 ആണ്. അപ്പോൾ അതിനെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 2 എത്രയാണ്? 2. 225 ആണ് 15 സ്ക്വയർ. എത്രയാണ് 15 സ്ക്വയർ? 225 ആണ് 15 സ്ക്വയർ. ഇനി നമുക്ക് 25 നോക്കാം. 25 2 ആണ് തന്നിട്ടുള്ളത്. 10 ഡിജിറ്റിലെ 10 സ്ഥാനത്ത് ഏത് ഡിജിറ്റാണ് തന്നിട്ടുള്ളത്? 2 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 2 തൊട്ടടുത്ത നമ്പർ ഏതാണ്? 2 തൊട്ടടുത്ത നമ്പർ 3. ആ 3 ഈ 2 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 × 3 എത്രയാണ്? 6. അപ്പോൾ 25 സ്ക്വയർ എത്രയാണ്? 625 ആണ് 25 സ്ക്വയർ. 25 സ്ക്വയർ എത്രയാണ്? 25 സ്ക്വയർ എത്രയാണ്? 625 ആണ് 25 സ്ക്വയർ. അടുത്ത് 35 നോക്കാം. 35 സ്ക്വയർ എന്താണ്? 35 സ്ക്വയർ കണ്ടുപിടിക്കാൻ ആദ്യം 5 സ്ക്വയർ ആയിട്ടുള്ള 25 ഇവിടെ എഴുതി. 3 കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പർ ഏതാണ്? 4 ആണ് തൊട്ടടുത്ത നമ്പർ. 3 × 4 = 12. 1225 ആണ് 35 സ്ക്വയർ. 35 സ്ക്വയർ എത്രയാണ്? 1225 ആണ് 35 സ്ക്വയർ. ഇനി 45 സ്ക്വയർ നോക്കാം. 4 കഴിഞ്ഞുള്ള തൊട്ടടുത്ത നമ്പർ ഏതാണ്? 4 കഴിഞ്ഞുള്ള തൊട്ടടുത്ത നമ്പർ 5 ആണ്. 4 × 5 = 20. ഇപ്പോൾ 2025 ആണ് 45 സ്ക്വയർ. 45 സ്ക്വയർ എത്രയാണ്? 2025 ആണ് 45 സ്ക്വയർ. നിങ്ങൾക്ക് ഇത് ശരിയാണോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പഴയ മെത്തേഡിൽ തന്നെ ചെയ്ത് നോക്കാം. 45 × 45 സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്നതാണ് സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പോൾ 45 × 45 എത്രയാണെന്ന് നോക്കാം. 5 × 5 = 25. 5 × 4 = 20. ശിഷ്ടം കൂട്ടുമ്പോൾ 22. 4 × 5 = 20. 2 ശിഷ്ടം. 4 × 4 = 16. 17 × 18. 5 × 2 10 1 2025.
നമ്മളിത്രയും സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താണ് ഈ ഒരു സിമ്പിൾ മെത്തേഡിലൂടെ 45 സ്ക്വയർ എത്രയെന്ന് കണ്ടെത്തി, 2025 എന്ന് കണ്ടെത്തി. വളരെ ഈസി അല്ലേ. 5 സ്ക്വയർ 25 എഴുതുക, 4 തൊട്ടടുത്ത നമ്പർ എത്രയാണ്, 5. ആ 5 കൊണ്ട് 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്, അതാണ് ഈ ഭാഗത്തെ ഡിജിറ്റ്. ഇനി അടുത്ത് 5 സ്ക്വയർ 25, 5 കഴിഞ്ഞ് തൊട്ടടുത്ത് നിങ്ങൾക്ക് വളരെ മിസ്റ്റേക്ക് പറ്റുന്ന ഒരു സെക്ഷനാണ് 55 സ്ക്വയർ. എല്ലാവരും പെട്ടെന്ന് 5 സ്ക്വയർ 25, അടുത്തും 5 സ്ക്വയർ കണ്ടെത്തി 25 എന്ന് ഇവിടെ എഴുതും. അത് തെറ്റാണ്. 5 കഴിഞ്ഞ് തൊട്ട് അടുത്ത സംഖ്യ ഏതാണ്, 6. 6 5 30. ഇവിടെ 3025 55 സ്ക്വയർ. 55 സ്ക്വയർ എത്രയാണ്, 3025 55 സ്ക്വയർ. ഇനി നിങ്ങൾ അതുപോലെ തന്നെ 65 സ്ക്വയറും 75 സ്ക്വയറും ഒന്ന് ചെയ്ത് നോക്കിയേ, കിട്ടിയോ? നമുക്കൊന്ന് നോക്കാം. 65 സ്ക്വയർ ആദ്യം. അപ്പോൾ 5 സ്ഥാനത്തുള്ളത്, 5 സ്ക്വയർ എത്രയാണ്, 25. ഇനി 6 സ്ഥാനത്തുള്ള സ്ക്വയർ ഇവിടെ കണ്ടെത്താൻ എന്ത് ചെയ്യണം, 6 തൊട്ടടുത്ത നമ്പർ 7. 6 7 എത്രയാണ്, 42. 4225 65 സ്ക്വയർ. 65 സ്ക്വയർ എത്രയാണ്, 4225. അടുത്ത് 75 സ്ക്വയർ. 75 സ്ക്വയർ എത്രയാണ്, 75 സ്ക്വയർ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ഇതുപോലെ തന്നെ 25, 7 കഴിഞ്ഞ് തൊട്ടടുത്ത് 8, 56, 5625. 8 56, 5 സ്ക്വയർ എത്രയാണ്, 25. വളരെ ഈസിയിൽ കണ്ടെത്തിയില്ലേ. തൊട്ടടുത്ത് കൗണ്ട് ചെയ്യേണ്ട നമ്പർ എത്രയാണ്, അത് മൾട്ടിപ്ലൈ ചെയ്ത് ഫസ്റ്റ് 2 ഡിജിറ്റ്, അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന 5, 5 സ്ക്വയർ എടുക്കുക, 25. 5 5 കൊണ്ട് അവസാനിക്കുന്ന എല്ലാ സംഖ്യയുടെയും എൻഡിങ് ഡിജിറ്റും 25 സ്ക്വയറിൻ്റെ എൻഡിങ് ഡിജിറ്റ് 25 നമുക്ക് കിട്ടുന്നത്. ഇനി 85 സ്ക്വയർ എത്രയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അവസാനിക്കുന്ന ഡിജിറ്റ് 5, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എൻഡിങ് ഡിജിറ്റ് 25. 8 തൊട്ടടുത്ത നമ്പർ എത്രയാണ്, 9. 8 തൊട്ടടുത്ത നമ്പർ, 8 തൊട്ടടുത്ത നമ്പർ 9 ആകുമ്പോൾ 9 8 എത്രയാണ്, 72. 7 225 85 സ്ക്വയർ. ഇനി 95 സ്ക്വയർ. 95 സ്ക്വയർ ഒട്ടും ആലോചിക്കാതെ പറയൂ. 25 എൻഡിങ്, 9 × 10 എത്രയാണ്, 90. ആൻസർ നമുക്ക് കിട്ടി. 95 സ്ക്വയർ എത്രയാണ്, 9025. 95 സ്ക്വയർ. 95 സ്ക്വയർ എത്രയാണ്, 9025. 95 സ്ക്വയർ. ഇപ്പോൾ മനസ്സിലായല്ലോ. 5 സ്ക്വയർ എത്ര, 25. അത് കണ്ടെത്തുന്ന അതേ സ്പീഡിൽ തന്നെ നമുക്ക് 95 സ്ക്വയറും കണ്ടെത്താം. 25 9 തൊട്ടടുത്ത സംഖ്യ 10. 9 × 10 എത്ര, 90. 9025 95 സ്ക്വയർ. 5 കൊണ്ട് അവസാനിക്കുന്ന ഏതൊരു ഡിജിറ്റായിട്ട് ഇത്രയും ഫാസ്റ്റസ്റ്റ് മെത്തേഡിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്സ് ഉണ്ടെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു സ്ക്വയർ കണ്ടുപിടിക്കാവുന്നതാണ്. ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങളുടെ PSC എക്സാമിന് വളരെ ഫാസ്റ്റസ്റ്റ് വേയിൽ തന്നെ സ്ക്വയർ കണ്ടുപിടിക്കാൻ സഹായിക്കുമെന്നും വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ തീർച്ചയായും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും എത്തിക്കുക. കൂടാതെ ആദ്യമായിട്ടാണ് നിങ്ങൾ ക്ലാസ്സുകൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഞങ്ങളുടെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭ്യമാക്കും.